Good morning, all. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മോർച്ചറി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോർച്ചറിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെയ്റ്റിംഗ് മോർച്ചറി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്ന് നമുക്ക് അതൊന്ന് വായിക്കാം. Waiting mortuary is a mortuary building planned specifically for the purpose of framing that deceased person approvally dead before the emergence of modern methods verifying that people feared that they would be buried alive. Then to lessen such fears, the lately deceased were housed for their time. Waiting mortuaries were attendants would watch for signs of life. The corpses would be allowed to decompose partially prior to burial. നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു വെയ്റ്റിംഗ് മോർച്ചറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നോക്കാം. വെയ്റ്റിംഗ് മോർച്ചറി നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി, അല്ലെ, ആ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മോർച്ചറിയാണ്. മുമ്പ് പണ്ടാധുനിക യുഗത്തിൽ ഇതിനോടൊരു മോർച്ചറി എന്ന് പറഞ്ഞ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആള് മരിച്ച ഉടനെ തന്നെ നമ്മൾ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നാണ് ഇത്തരത്തിലുള്ള വെയ്റ്റിംഗ് മോർച്ചറിയും അല്ലെങ്കിൽ ആ മോർച്ചറി തുടങ്ങിയ സംഭവങ്ങളൊക്കെ വന്നിരുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് നോക്കുന്നത് ഹോസ്പിറ്റൽ മോർച്ചറി. ഇതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന്, അല്ലെ. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് അറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള തരത്തിലുള്ള മോർച്ചറീസ് ആയിരിക്കും, അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ മോർച്ചറി വായിക്കാം. ഈ ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്ത് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ആയിരിക്കാം, അതുപോലെ എ കെയർ സെന്റർ, എ ഹോസ്പൈസ് ഓർ റിട്ടയർമെന്റ് ഹോം. എന്താ ഹോസ്പൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോസ്പൈസ് ഹോസ്പൈസ് എന്നൊരു ടേം കേട്ടിട്ടുണ്ടോ? ഹോസ്പൈസ്
പാലിയേറ്റീവ് കെയറുകളൊക്കെ ഇല്ലേ, പാലിയേറ്റീവ് അഭയ കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാം, പാലിയേറ്റീവ് സെന്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസ് റിട്ടയർമെന്റ് ഹോമുകൾ, അതായത് പാലിയേറ്റീവ് കെയർസ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഒരു മോർച്ചറിയില് ശമ്പളക്കാരായിട്ടുള്ള ഒരു ജീവനക്കാരെയാണ് നമ്മൾ മോർട്ടീഷ്യൻ കൊടുക്കുന്നത്. മീൻസ് അതായത് അണുനാശിനി ഡിസ്ഇൻഫെക്ടായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നതും ഏജന്റുമാരും ബാക്കി മോർച്ചറിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ സാലറി കൊടുത്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റാഫുകളെയാണ് മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കുന്നത്. മോർച്ചറിക്കുള്ളിലത്തെ ഒരു സ്റ്റാഫാണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ് മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. ആ പേരോടൊപ്പം തന്നെ സാമ്യമായിട്ടുണ്ട് അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും മോർച്ചറിയില നിൽക്കുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ പേഴ്സൺ ആണ് മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. Then, hospital mortuaries are part of a hospital service. Hospital service in the part of the hospital mortuary in the world. A hospital mortuary be dedicated as an autopsy site for forensic purpose. അപ്പോൾ ഹോസ്പിറ്റലിനുള്ള ഈ മോർച്ചറി എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോപ്സിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഫോറൻസിക് പർപ്പസിനൊക്കെ വേണ്ടിയും യൂസ്ഫുൾ ആണ്. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ എന്താണ് ഫോറൻസിക് കേസ് അന്വേഷണങ്ങളും മറ്റുമായിട്ട് മോർച്ചറിയിലാണ് നമ്മൾ അതിനു വേണ്ടി മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം ഹോസ്പിറ്റൽ മോർച്ചറിയുമായിട്ട് റിലേറ്റഡ് വരുന്ന കാര്യങ്ങളാണ്. ഓട്ടോപ്സിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മോർച്ചറിയിലെ ബോഡീസ് സൂക്ഷിക്കുന്നു. Then, in rural areas where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own city for a fee. അതായത് ഇപ്പോ റൂറൽ ഏരിയകളിലാണെങ്കിൽ, അതായത് റൂറൽ ഏരിയകളിൽ സമീപത്ത് വേറെ ബ്യൂറിയൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, പെട്ടെന്നുള്ള ശ്മശാനങ്ങളോ അങ്ങനെയുള്ള ഒരു ശ്മശാനങ്ങള് അറിയാലോ, ശ്മശാനങ്ങളൊന്നും ഇല്ലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മോർച്ചറിയുടെ ആ സ്വന്തം മനസ്സിലത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ മോർച്ചറിയിൽ നമ്മുടെ ആ മൃതദേഹം നമുക്ക് സൂക്ഷിക്കാം. അതിന് ചിലപ്പോ ഒരു ഫീസൊക്കെ ഇടാം, ഇത്ര ദിവസം മോർച്ചറിയിൽ ബോഡി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, ചിലപ്പോ ഒരു എമൗണ്ട് ഒക്കെ ഫീസ് ഇടാക്കുന്നു വരാം. ഇതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞത്. നമ്മുടെ പേരിട്ട പോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോസ്പൈസോ അങ്ങനെയുള്ള ഏരിയ ഹോസ്പൈസിലൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി സ്ഥിതി ചെയ്തത്. അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫിനെയാണ് നമ്മൾ മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു ഈ ഹോസ്പിറ്റൽ മോർച്ചറി ഓട്ടോപ്സിക്കും അതുപോലെ തന്നെ ഫോറൻസിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ക്ലിയർ ആയോ ഹോസ്പിറ്റൽ മോർച്ചറി? ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, അതിലധികം പോയിന്റ്സ് ഒന്നും പറയുന്നില്ല. എന്താണ് അതിന്റെ പർപ്പസ് എന്താണെന്ന് മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം പ്രൈവറ്റ് മോർച്ചറി. അപ്പോ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പാണ് നമുക്ക് ഉള്ളത്, പ്രൈവറ്റ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻ ഏതായിരുന്നു വെയിറ്റിംഗ് മോർച്ചറി, മൂന്നെണ്ണം പഠിക്കാനുള്ളൂ. അപ്പോ ഇനി പ്രൈവറ്റ് മോർച്ചറി നോക്കാം. Mortuary. A private mortuary is a private structure to receive remaining waiting for burial or cremation. ഇൻസ്റ്റന്റ് എന്താണ്, ഇപ്പോ നമ്മൾ ഡെഡ് ബോഡി ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഡെഡ് ബോഡീനൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഈ പ്രൈവറ്റ് മോർച്ചറിയിലാണ്. Then second one, it is mostly used in some case of death at home. അതായത് നോർമലി ഇപ്പോ വീട്ടിൽ വെച്ചൊക്കെ മരണം സംഭവിക്കുന്ന വ്യക്തികളൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. വേറെ റയർ ആയിട്ടുള്ള കേസുകളൊന്നും പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ നോർമലി വീട്ടിൽ വെച്ച് തന്നെ സ്വാഭാവികമായിട്ട് മരണം സംഭവിക്കുന്ന വ്യക്തികളെയാണ് പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ദെൻ അൺലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി മേ നോട്ട് റിസീവ് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഡെഡ് ഓഫ് സർട്ടൈൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെ. നമ്മൾ പറഞ്ഞു സ്വാഭാവിക മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ഡെഡ് ബോഡീസ് മാത്രമാണ് പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ഇനി അതല്ല എന്തെങ്കിലും റയർ കേസുകൾ, ഇൻഫെക്ഷൻ കേസുകളോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് മരിച്ചവരുടെ ഡെഡ് ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിയിൽ അവര് റിസ്ക് എടുക്കാറില്ല, സൂക്ഷിക്കാറില്ല. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. ഇന്ന് ഫ്യൂണറൽ ഹോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫ്യൂണറൽ ഹോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശവസംസ്കാര പദ്ധതികളൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ കീഴിലായിരിക്കും ആ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പോ അവര് തന്നെ വേണമെങ്കിൽ നമ്മുടെ ആവശ്യപ്രകാരം ഈ മൃതദേഹം സംസ്കരിക്കാനും എല്ലാ കാര്യങ്ങളും ഈ ഫ്യൂണറൽ ഹോംസ് തന്നെ നമുക്ക് ചെയ്തു തരും. ഇതിനാണ് ഈ ഫ്യൂണറൽ ഹോംസ് എന്ന് വിളിക്കുന്നത്. ചെറിയൊരു നോട്ട് തരാം വേണം, ഇതിനു ശേഷം ചെറിയൊരു നോട്ട്
ഫ്യൂണറൽ ഹോംസിന് തരാൻ ജസ്റ്റ് സമസംസ്കാര നടപടികളും അല്ലെങ്കിൽ മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് ഒക്കെ സൂക്ഷിക്കാൻ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഏജൻസി പോലെ പ്രവർത്തിക്കുന്നതാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഈ ഫ്യൂണറൽ ഹോംസിന്റെ ഒരു പാർട്ടാണ്. പ്രൈവറ്റ് ആയിട്ടുള്ളതാണല്ലോ, നമ്മൾ പ്രൈവറ്റ് ഫോമുകളും കാര്യങ്ങളൊക്കെ അതായത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു ഫ്യൂണറൽ ഫ്യൂണറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അതിന്റെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് മോർച്ചറി. മെയിൻ ആയിട്ട് പ്രൈവറ്റ് മോർച്ചറിയിൽ നോക്കേണ്ടത് എന്താണ്? സ്വാഭാവിക മരണങ്ങൾ അല്ലേ, സം കേസ് ഓഫ് ഡെത്ത് ആൻഡ് ഹോം, വീട്ടിൽ വെച്ച് സംഭവിക്കുന്ന സ്വാഭാവിക മരണങ്ങളിലുള്ള കേസുകളുടെ ഡെഡ് ബോഡീസ് മാത്രമേ പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ സൂക്ഷിക്കാറുള്ളൂ. ഇൻഫെക്ഷൻസ് കേസസ് ഒന്നും അവിടെ സൂക്ഷിക്കില്ല. അത് മാത്രം ആ രണ്ട് പോയിന്റ് ഒന്ന് ഉറപ്പ് വെച്ചാൽ മതി. ക്ലിയർ ആയോ പ്രൈവറ്റ് മോർച്ചറി? ഓക്കെ, മനസ്സിലായോ? എന്ത് പറ്റി? ഒരു റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ആ മൂന്നൊന്നും ഒന്ന് വായിച്ചു നോക്കാം. മൂന്ന് ടൈപ്പ് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഫ്യൂണറൽ എന്ന് വെച്ചാൽ എന്താ? അടക്കം ചെയ്യുക, നമ്മുടെ പ്രതി ശരീരം അടക്കം ചെയ്യുക എന്ന് പറയുകയില്ലേ. ശവസംസ്കാരം ചെയ്യും, അടക്കം ചെയ്യും. ആ സംസ്കാരം അല്ലെങ്കിൽ അടക്കം ചെയ്യുക. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഫ്യൂണറൽ എപ്പോഴാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ, എപ്പോഴാണ് അടക്കം ചെയ്യുന്നത്. മൂന്ന് ടൈപ്പ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ, ചെറിയ പോയിന്റുകളാണ് ഇനി അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. എങ്ങനെയൊക്കെ നമുക്ക് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. ഫസ്റ്റ് വൺ, ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസിസ്ലി. ഫസ്റ്റ് വൺ എന്താണ്? മോർച്ചറിയിലെ ഡെഡ് ബോഡി എത്ര ദിവസം നമ്മൾ കീപ്പ് ചെയ്യണമെന്ന്, മോർച്ചറിയില് നമ്മൾ ഡെഡ് ബോഡി എത്ര ദിവസം കീപ്പ് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിസൈസ് ചെയ്യുക. മീൻസ് കൃത്യമായിട്ട് അത് മീൻസ് അവിടെ ഒരു നമ്മൾ രജിസ്റ്ററിൽ ചെയ്യണം, എത്ര ദിവസമാണ് ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് വൺ, ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. കറക്റ്റ് ആയിട്ടുള്ള മോർച്ചറിയുടെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ അവിടെ താപനില ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യണം. തേർഡ് വൺ, cleanliness and tightness of the mortuary is sustained. അതായത് ശുചിത്വവും വൃത്തിയും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക മോർച്ചറിയുടെ ഉള്ളില്. Then security of the mortuary is observed and sustained. എന്നുവെച്ചാൽ എന്താണ്? മോർച്ചറിയുടെ ഒരു സുരക്ഷ നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. സെക്യൂർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സെക്യൂർ ആണോന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫോറൻസിക് ആയിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെഡ് ബോഡീസ് ഒക്കെ ചിലപ്പോൾ നീക്കം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതമാണോ സുരക്ഷിതമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് ആൻഡ് agendas are strictly sustained at all times. അതായത് മോർച്ചറിയുടെ എന്താണ് നമ്മൾ അജണ്ടയൊക്കെ സൂക്ഷിക്കണം അല്ലെ, അതായത് സെക്യൂരിറ്റി, അതായത് മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ പ്രോട്ടോകോൾസും നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറി എൻവയോൺമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അഞ്ച് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
അയച്ചു എല്ലാവരും എക്സാം ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും പോർഷൻസ് തീരണ്ടേ അധികം ഇല്ലേ? പോർഷൻസ് തീർന്ന് സ്റ്റഡി ലീവ് ഒക്കെ തരണ്ടേ? എല്ലാം എക്സാം നടത്താൻ പറ്റുള്ളൂ. ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല, എന്തായാലും ഒരു 2 വീക്സിനുള്ളില് ഉണ്ടാകും. സ്റ്റഡി ലീവ് ഒക്കെ അധികം മുന്നിൽ നിങ്ങൾക്ക് തരണം. അപ്പൊ നമ്മുടെ പോർഷൻസ് തീരണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്? നമ്മുടെ ഓട്ടോപ്സി എന്ന് വെച്ചാൽ എന്താണ്? ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലെ? നോക്കാം. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്, ശവ ഡെഡ് ബോഡീസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയാറുണ്ട് അല്ലെ. പൊതുവെ നമ്മള് പോസ്റ്റ്മോർട്ടം എന്നാണ് അതിനെ പറയുന്നത്. ശവ ശരീരങ്ങളെ കുറിച്ചുള്ള പഠനം, ഡെഡ് ബോഡീസിനെ കുറിച്ചുള്ള പഠനം. Is carried out for clinical as well as medico-legal purpose. അല്ലെ, നമ്മള് ക്ലിനിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓട്ടോപ്സി ചെയ്യുന്നത്. മരണകാരണം കണ്ടുപിടിക്കാനും മറ്റുമാണ് ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ നമ്മൾ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് വിളിക്കുന്നു. Is carried out to diagnosis to disease which has lead to mortality when anti-mortem efforts have failed. അതായത് ഈ പാത്തോളജി അല്ലെങ്കിൽ പാത്തോളജി ഓട്ടോപ്സി എന്ന് വിളിക്കുന്ന ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി മരണത്തിലേക്ക് നയിച്ച രോഗം അല്ലെങ്കിൽ എന്താണ് മരണ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റിമോർട്ടം എഫേർട്ട് അല്ലെ, മരണത്തിന് മുന്നിൽ നമ്മൾ നയിച്ച കാരണം എന്താണ്, മരണത്തിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ റീസൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ തരത്തിലുള്ള മരണപ്പെട്ട വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഓട്ടോപ്സി ചെയ്യാറില്ല. ചിലപ്പോ പെട്ടെന്നുള്ള മരണങ്ങളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും മർഡർ ചെയ്തതാണോ അല്ലെങ്കിൽ ഏത് വിധത്തിലാണോ അവർ മരിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. ദെൻ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി, ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഓട്ടോപ്സി ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ? To establish the nature of the disease which has led groupilla message ittittundo okay then to establish the nature of disease which has led to death when antimortem attempt to failed adayile nammala എന്താണ് മരണത്തിന് മുൻപ് എന്താണ് മരണത്തിന്റെ സ്വഭാവം അല്ലെ, മരണം എങ്ങനെയാണ് സംഭവിച്ചത് അതിന്റെ ആ ഒരു സ്വഭാവമൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത് ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രയർ ടു ഡെത്ത് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു മരണത്തിന് മുൻപ് രോഗനിർണയം കണ്ടുപിടിച്ചെങ്കിലും ആ രോഗത്തെ കുറിച്ച് പഠിക്കാനായിട്ട് എന്തുകൊണ്ടാണ് അയാൾ മരിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം നേരത്തെ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ രോഗത്തെ കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നു. തേർഡ് വൺ, മെഡിക്കോ ലീഗൽ ദാറ്റ് ഈസ് എംഎൽ ഓട്ടോപ്സി ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എബൌട്ട്. ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നമ്മൾ ചെയ്യും, അതായത് ഇങ്ങനെ എന്തെങ്കിലും ക്രൈമോ കേസുകളൊക്കെ ഉള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നമ്മൾ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബൌട്ട് ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, എന്താണ് മരണം, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടൈം എത്ര മണിക്കൂറായി മരിച്ചിട്ട്, അല്ലെങ്കിൽ ചില ഡെഡ് ബോഡീസ് ഒക്കെ ചിലപ്പോൾ മരിച്ച് കുറച്ച് ടൈമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോ ആ ടൈം കറക്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ, ആ സാഹചര്യം, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മീൻസ് എന്തെങ്കിലും കേസും അങ്ങനെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ബെനഫിറ്റിംഗ് ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് ടു സെറ്റിൽ ദ ക്രൈം. അതുപോലെ തന്നെ ഇത് കുറ്റകൃത്യം നമ്മൾക്ക് അറിയാം ഏജൻസിക്കും, അതായത് കുറ്റകൃത്യങ്ങളൊക്കെ ക്രൈം ഏജൻസിക്കും അതുപോലെ തന്നെ എൻഫോഴ്സിംഗ് ഏജൻസിക്കൊക്കെ ഇത് ബെനഫിറ്റബിൾ ആണെന്ന്, അതായത് കേസ് അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനെല്ലാം ഈ ഓട്ടോപ്സി ചെയ്യുന്നത് ബെനഫിറ്റബിൾ ആണ്. കാരണം അത് അറിയാനായിട്ട് സാധിക്കുമല്ലോ എന്തുകൊണ്ടാണ് മരണ കാരണം, എന്തുകൊണ്ടാണ് മരിച്ചതൊക്കെ അറിയാൻ സാധിക്കുന്നു. പർപ്പസ് ഓഫ് എം ഐ ഓട്ടോപ്സി, എം എൽ ആയിരിക്കും മെഡിക്കൽ ലീഗൽ എന്നായിരിക്കും എം എൽ എന്നാക്കിക്കോളൂ. എം എൽ ആണ് കേട്ടോ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്നാണ് എന്റെ പർപ്പസ് ആണ്. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണവും അല്ലെങ്കിൽ ആ ഒരു കാരണവും എക്സാക്ട് ഡെത്ത്, അതായത് നമ്മുടെ ആ ഒരു മരണത്തിന്റെ കൃത്യമായ ഡേറ്റ് ആണ് കേട്ടോ ഡെത്ത്, ആ മാനർ ഓഫ് ഡെത്ത്. ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് ആ മരണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട്. സെക്കൻഡ് വൺ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ഡിസീസ്ഡ്, അതായത് മരിച്ച ആളുടെ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആളെ തിരിച്ചറിയലും ചിലപ്പോ അജ്ഞാത മൃതദേഹങ്ങളും അങ്ങനെയൊക്കെ ആളെ അളവപ്പെടുത്തി നമ്മുടെ പത്രത്തിലൊക്കെ കാണാറില്ലേ, അതുപോലെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട്. ദെൻ ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, കറക്റ്റ് മരണ സമയം എപ്പോഴാണെന്ന് കണ്ടെത്താനായിട്ട്. ഇപ്പൊ മരിച്ചപ്പോ ഇത്ര മണിക്കൂറുകളൊക്കെ ആയിട്ടുണ്ടാവും, അപ്പോ എക്സാക്ട് ആ മരിച്ച ടൈം കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശേഖരിക്കാൻ. ചിലപ്പോൾ ഡെഡ് ബോഡീസിലെ ആ മൃതശരീരത്തിൽ എന്തെങ്കിലും ആളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചിലപ്പോൾ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ഫോൺ ഉണ്ടായിരിക്കാം അല്ലെ, അതിനുള്ള കുറച്ച് എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടാവും. ദെൻ റീഓർഗനൈസേഷൻ ഓഫ് ക്രൈം സീൻസ്, കുറ്റകൃത്യത്തിൽ നടന്നതിന്റെ ഒരു റീഓർഗനൈസേഷൻ മീൻസ് ആ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ, അപ്പൊ അതിന്റെ ഒരു പുനഃസംഘടന, അതായത് അത് എങ്ങനെയാണ് നടന്നത്, പിന്നെ അതിന്റെ അന്വേഷണങ്ങളും തെളിവുകളിലേക്കൊക്കെ നയിക്കാനായിട്ട് ഈ മെഡിക്കൽ ഓട്ടോപ്സി നമ്മൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ നോക്കാം, ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ഓട്ടോപ്സീസ് ദ സെയിം, ദേ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്, അതായത് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് രണ്ട് ഓട്ടോപ്സിയും സെയിം ആണെന്ന്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്, എങ്കിലും രണ്ടെണ്ണത്തിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നോക്കാം. യൂഷ്വലി ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പാത്തോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ, അതായത് ഇപ്പോ മരണം സംഭവിച്ച ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ്, ആ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ആരായിരിക്കും, ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കും, അതായത് നമ്മൾ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് രോഗധാരണകൾ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി അല്ലെ. അപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റുമായിരിക്കും. അതുപോലെ തന്നെ എം എൽ, അതായത് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും, എന്തെങ്കിലും ക്രൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ അത് ചെയ്യുന്നത് ആ ഓട്ടോപ്സി ചെയ്യുന്നത് ആരായിരിക്കും, ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. അത് മാത്രമല്ല രണ്ട് ഓട്ടോപ്സിയും തമ്മിലുള്ള വ്യത്യാസം അതൊന്ന് പഠിച്ചു വെക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റും, അതുപോലെ തന്നെ ഫോറൻസിക് എം എൽ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടും ആയിരിക്കും. ഓക്കെ, എളുപ്പമാണ് അല്ലെ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മളുടെ ഇപ്പോ നമുക്ക് എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഇനിയിപ്പോ വേറെ ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുള്ളത് ഏതൊക്കെ പോർഷൻസ് ആയിരുന്നു, കുറച്ച് പോർഷൻസ് കൂടി കംപ്ലീറ്റ് ആവാനുണ്ടെന്ന് അറിയാം. ആ ഫാർമസി ഉണ്ട് അല്ലെ, അപ്പോ അടുത്ത മീൻസ് ഈ ഒരു ഒരു 5 മിനിറ്റ്സിന് ശേഷം നിഷാ മാം വരും, ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട്ബുക്ക് എടുക്കാമോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് എഴുതിപ്പോകാം, പെട്ടെന്ന് തന്നെ എഴുതിപ്പോകാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, എടുത്തല്ലാവരും. നോട്ട്സ് അധികം എഴുതാനില്ല, കാരണം എല്ലാം ചെറിയ ചെറിയ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണല്ലോ. നോട്ട്ബുക്ക് എടുത്തോ, ഓക്കെ എഴുതിക്കോളൂ. ഫ്യൂണറൽ ഹോംസ് ഹെഡിങ് കൊടുക്കാം, ഫ്യൂണറൽ ഹോം.
എന്താണ് ഫ്യൂണറൽ ഹോംസ് എന്നാണ്? എടുത്തോളൂ. എ പ്ലേസ് വേർ the dead body were a place where the dead are dead d e a d dead are a place where the dead are prepared for burial or cremation 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 and funerals are held 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 edio funeral homes thandaanu ṭo. ഓക്കെ, നമുക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് തുടങ്ങി വരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോകാം. നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പഠിച്ചു മോർച്ചറി എന്താണെന്ന്. അപ്പൊ ഇവിടെ ടേം മോർച്ചറി ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് മോർഗ്യൂ എന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ടു ലുക്ക് അറ്റ് സോളംലി. ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഫ്യൂണറൽ ഹോംസ് നമുക്ക് വേണം, അത്യാവശ്യമാണ്. ബാക്കി എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ട്, ചെറിയൊരു ചാപ്റ്റർ അല്ലേ. അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത് അനുസരിച്ചൊന്ന് അടയാളപ്പെടുത്തി പോയിക്കോളൂ. ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തരാം. ഓക്കെ, അപ്പോ ഫസ്റ്റില് ഇവിടെ അടയാളപ്പെടുത്താം. ഇമ്പോർട്ടന്റ് ആണത് ടൈം മോർഗ്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് എന്നതാണ്. അതിന്റെ മീനിങ്ങും ഒന്ന് പഠിച്ചു വെച്ചോളൂ. പറയുന്നത് നിങ്ങളൊന്നൊരു സ്റ്റാർ മാർക്ക് ചെയ്യേ, ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. ദെൻ നമ്മള് നീഡ് ഫോർ മോർച്ചറി പഠിച്ചു, കുറച്ച് പോയിന്റ്സുകളാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫങ്ഷൻസിൽ നമ്മള് മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞു 72 hours അടയാളപ്പെടുത്തണം. ഡെഡ് ബോഡീസ് നമ്മൾ ക്ലെയിം ചെയ്യാതെ സൂക്ഷിക്കുന്നത് 72 മണിക്കൂറാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മള് പ്ലാനിങ് പഠിച്ചു അല്ലെ, ലൊക്കേഷൻ പഠിച്ചു. എവിടെയാണ് നമ്മൾ പറഞ്ഞു ഡ്യൂബിയസ് പ്ലേസിൽ ആയിരിക്കും, അതുപോലെ തന്നെ ICU-യും OT എമർജൻസി പാത്തോളജിയുടെ ഒക്കെ അടുത്ത് തന്നെ ആയിരിക്കണം. ദെൻ സ്പേസിൽ നമ്മള് ഒരു കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. COPP കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾ ചോദിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഏരിയ പഠിച്ചു. അപ്പൊ നിങ്ങൾ ചോദിച്ചു കുറച്ച് സ്ക്വയർ മീറ്റർ ഒക്കെ വരുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അങ്ങനെ അതിൽ നിന്ന് ഓവറായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. സ്ക്വയർ മീറ്റർ വെച്ചൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറില്ല. ദെൻ ടെമ്പറേച്ചറിൽ നിങ്ങൾ രണ്ട് ടെമ്പറേച്ചറും കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് പഠിച്ചോളൂ. പോസിറ്റീവ് ടെമ്പറേച്ചർ 2 degree 4 degree ആണ്, നെഗറ്റീവ് -15 -25 degree ആണ്. രണ്ട് ടെമ്പറേച്ചറും ഒന്ന് പഠിച്ചു വെക്കണം. എന്തായാലും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയാലോ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും 15-25. നമ്മൾ ഇന്ന് പഠിച്ച ടൈപ്പ് ഓഫ് മോർച്ചറി, വെയിറ്റിംഗ് മോർച്ചറി എന്താണ്, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ജസ്റ്റ് നിങ്ങൾ ഒറ്റ മോഡൽ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, മരിച്ചവർക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെയിറ്റിംഗ് മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കും. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോമിൽ വെച്ച് ഒരു സാധാരണഗതിയിൽ നമ്മൾ മരണപ്പെടുന്ന വ്യക്തികളെ ആയിരിക്കും നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ദെൻ മെയിൻറ്റെയിൻ മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടൈമുകളും കാര്യങ്ങളും പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഓട്ടോപ്സി അല്ലെ, അതായത്
പോസ്റ്റ്മോർട്ടം ഇങ്ങനെയാണ് ഓട്ടോപ്സി ചെയ്യുന്നത്. ഓട്ടോപ്സി വേണമെങ്കിൽ ചെറിയൊരു നോട്ട് പോലെ എഴുതിക്കും. ഓട്ടോപ്സി എഴുതിയോ? ഓട്ടോപ്സി എന്ന് എഴുതിക്കോളൂ. ചെറിയൊരു എന്താണെന്ന് ജസ്റ്റ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണം. ഓട്ടോപ്സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ് എന്നാണ് കേട്ടോ. അതായത് മൃതശരീരങ്ങളെ കുറിച്ചുള്ള പഠനം. ഇനി വേണമെങ്കിൽ ചെറിയൊരു നോട്ട് പോലെ എഴുതിക്കോളൂ. ഓട്ടോപ്സി ആൻഡ് എക്സാമിനേഷൻ ഓഫ് ബോഡി BODY ബോഡി ആഫ്റ്റർ ഡെത്ത് an examination of body after death to determine the exact cause of death അതിന്റെ താഴെ ഒന്ന് ജസ്റ്റ് എഴുതിക്കോളൂ. നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. അപ്പൊ അത് രണ്ടും ആരാണ് ചെയ്യുന്നതെന്ന് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി എഴുതിക്കോളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി ക്ലിനിക്കൽ ഓട്ടോപ്സി എഴുതിക്കൊണ്ട് ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് ബൈ പാത്തോളജിസ്റ്റ് എഴുതിക്കോളൂ. ബൈ പാത്തോളജിസ്റ്റ് മനസ്സിലോ, കാരണം കണ്ടുപിടിക്കാനുള്ള എക്സ്പേർട്ടുള്ള ഒരു വ്യക്തി പാത്തോളജിസ്റ്റ്. ദൻ എം എൽ ഓട്ടോപ്സി എഴുതാം. അടുത്തത് എം എൽ ഓട്ടോപ്സി ബൈ ഫോറൻസിക് എക്സ്പേർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട് കേസ് അന്വേഷണങ്ങൾക്ക് പറ്റും കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോ ഇനിയും ചാപ്റ്റർ പോർഷൻസ് തീരാനുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് സ്റ്റഡി ലീവൊക്കെ തരും നിങ്ങൾക്ക്. ഇതനുസരിച്ചിട്ട് നന്നായിട്ടൊക്കെ പഠിക്കുക, എക്സാമൊക്കെ നന്നായിട്ട് എഴുതാം. ഏതായിരുന്നു ലാസ്റ്റ് വന്നാണോ? അതായത് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ബൈ പാത്തോളജിസ്റ്റ്, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട്. നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു കുഞ്ഞി പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഫ്യൂണറൽ ഫോംസിന്റെ സെന്റൻസ് കൂടെ ഒന്ന് പറയൂ. എന്തിന്റെയായിരുന്നു? ഫ്യൂണറൽ ഫോംസ് എ പ്ലേസ് ഫോർ ദ ഡെഡ് ആർ പ്രിപ്പയർഡ് ഫോർ ഡെഡ് ആർ എന്നാണോ? ആർ പ്രിപ്പയർഡ് ഫോർ burial or cremation. CREMATIOA burial or cremation and funerals are held. Okay ma'am. Okay, അപ്പോ
അപ്പൊ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ചിലപ്പോ എക്സാമിന് ശേഷം ആയിരിക്കും കാണുന്നത് കേട്ടോ. സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോർഷൻസിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്താണ് ഫുൾ ഫോമുകൾ ഒത്തിരി ഉണ്ട്, അപ്പൊ അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ എക്സാം ഒക്കെ എഴുതുക. അപ്പൊ ഇനി നിഷാ മാമിന്റെ ക്ലാസ് ഉണ്ടാകും, ഇപ്പൊ തന്നെ ഉണ്ട്. നിങ്ങൾ ആരും പോകണ്ട, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. മാമിന്റെ അതിന്റെ ഫാർമസിയല്ലേ കംപ്ലീറ്റ് ആക്കാനുള്ളത്, അപ്പൊ ഫാർമസിയുടെ ജസ്റ്റ് അത് കൂടി ഒന്ന് എടുത്തു വെച്ചോളൂ. ഓക്കെ, എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കാം. എന്തായിരുന്നു ഹോസ്പിറ്റൽ മോർച്ചറി ഒന്ന് പറയോ? ഹോസ്പിറ്റൽ മോർച്ചറി ഹോസ്പിറ്റൽ മോർച്ചർ എന്ന് പറഞ്ഞാല് നമ്മള് നോർമലി ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പൈസ് അല്ലേ. അപ്പൊ ആ മീൻസ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കാം ഹോസ്പിറ്റൽ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മോർട്ടീഷ്യൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫുകൾ ഉണ്ട്. അതായത് ആ മോർച്ചറിയില് ക്ലീനിങ്ങും മറ്റും ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കുന്നത്. അവരൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന സ്റ്റാഫുകളാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ സമീപത്തേക്ക് ഒരു വ്യക്തി മരണപ്പെട്ടു, അപ്പൊ അതിനടുത്ത് വേറെ ശ്മശാനങ്ങളോ അങ്ങനെ മറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. അപ്പോ ഇപ്പോ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അവിടെ ഡെഡ് ബോഡി സൂക്ഷിക്കാം. അപ്പോ അതിന് ചെറിയൊരു ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഈടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നന്നായിട്ടൊക്കെ പഠിക്കും. ഇപ്പൊ ക്ലാസ് ആരും ക്ലാസ്സിൽ പോകണ്ട, മിസ് ഇപ്പൊ തന്നെ വരും. നിഷ മാം ഇപ്പൊ ക്ലാസ്സിൽ വരും. അപ്പോ ജസ്റ്റ് ഫാർമസിന്റെ ടോപ്പിക് ഒന്ന് എടുത്തു വെച്ചോളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഇപ്പൊ തന്നെ പറയാം. കാരണം ഇനി ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മള് എക്സാം കഴിഞ്ഞിട്ട് ആർക്കും മിക്കവാറും കാണുന്നത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഫാർമസിയുടെ ചാപ്റ്റർ എടുത്തു വെച്ചോളൂ എല്ലാവരും. ഇന്നലെ നിഷാമം ഫാർമസിയുടെ ചാപ്റ്റർ ഏതുവരെ എടുത്തത്? ഇന്റെൻഡിങ് ഓഫ് ഡ്രഗ്സിന്റെ ഫസ്റ്റ് പോയിന്റ് വരെ. ആ ഓക്കേ. Thank you.